കളം ന്യൂസ് ഓൺലൈന്റെ അഭിമുഖ പരിപാടിയായ ലീഡേഴ്സ് കണക്റ്റഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാലത്ത് അങ്ങയുടെ മണ്ഡലത്തിൽ ജീവിക്കുന്ന എല്ലാവരിലേക്കും പച്ചക്കറി വിത്തുകളും മറ്റും ചരത്തിച്ചിരുന്നു. കൃഷിയുമായി ശൈശവ ബാല്യകാലങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു? അല്ല, നമ്മുടെ കുടുംബം കർഷക കുടുംബം തന്നെയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പാരമ്പര്യം തന്നെ അതാണല്ലോ. കാർഷിക പാരമ്പര്യമാണ് മലയാളികളുടെ പാരമ്പര്യം. നമ്മുടെ ഉത്സവങ്ങളെല്ലാം അങ്ങനെയാണ്. വിഷു ആയാലും ഓണമായാലും എല്ലാം കാർഷിക വിളകളുടെ വിതയ്ക്കലും കൊയ്യലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ആഘോഷങ്ങളെല്ലാം വരുന്നത്. സ്വാഭാവികമായും കേരളത്തിന്റെ തനത് ആ സംസ്കൃതി വീണ്ടെടുക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് കൃഷി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇപ്പോ കൊറോണയുടെ ഒരു പശ്ചാത്തലം വന്നപ്പോൾ ജനങ്ങൾ കുറച്ചുകൂടി ജാഗരൂകരായി എന്നുള്ളതാണ്. കൃഷിയിലേക്ക് എല്ലാവരും വന്നു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ആവശ്യം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ വലിയ ഗുണകരമാകുന്ന രംഗത്താണ് ഇന്നിപ്പോ നമ്മൾ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള കാർഷിക പരിപാടികൾ നടത്തുന്നത്. വിത്തുകൾ 4000 വീടുകളിൽ സൗജന്യമായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ വിപണി, കാർഷിക വിപണി നമ്മൾ നടത്തി. 12 വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും അത് സഞ്ചരിച്ചു. അതിൽ നിന്നും 200,000 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ജനങ്ങൾ വാങ്ങി അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായത്. വിഷു ചന്ത ഞങ്ങൾ നടത്തി. അവിടെയും ജൈവ ഉൽപ്പന്നങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് വിറ്റുപോകുന്നതിന് നില വന്നു. ഇതിന് തുടർച്ചയായി ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സുഭിക്ഷ പദ്ധതി മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏക്കർ കണക്കിന് ഭൂമി കണ്ടെത്തി അവിടെ തരിശു കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസും നിർദ്ദേശങ്ങളും കൃത്യമായി നടപ്പാക്കുന്ന മണ്ഡലമാക്കി വട്ടിയൂർക്കാവിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സുഭിക്ഷ വട്ടിയൂർക്കാവ് എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം.